ആരൻ ചാമക്കാലിൽ പേരുംപൂരും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ കൊട്ടിയൂരിൻ്റെ എണ്ണത്തണ്ട എന്നുള്ള നാമധേയത്തിലാണ് പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ മരണശേഷം 1971 മുതൽ ഞാൻ ഈ ചടങ്ങ് നിർവഹിക്കുന്നുണ്ട്. എളനീർ അല്ലാതെ എളനീർ അഭിഷേകത്തിന് മുമ്പായി തേച്ച് കുടിക്കാനുള്ള എണ്ണ എള്ളെണ്ണ കൊണ്ടുവരാണ് എണ്ണത്തണ്ട എന്നുള്ള പേര് ലഭിച്ചത്. അത് എങ്ങനെ കൊണ്ടുവരുന്നത്? പണ്ട് പണ്ടേ ഉള്ള ഒരു സ്ഥാനികനുണ്ട്, 1000 ശശി, ഇപ്പോഴത്തെ സ്ഥാനികനാണ് 1000 ശശി. അയാൾക്ക് പണ്ട് കാലത്ത് എള്ളുണ്ടാക്കാനും പിന്നെ എള്ള് ഉണക്കാനും എള്ള് ആട്ടി കൊടുക്കാനും ഇപ്പോഴും കൊട്ടിയൂരിൻ്റെ ഒരു ചക്കാല അവിടെ കിടക്കുന്നുണ്ട്, 1800. അത് ഇല്ലാത്തത് കൊണ്ട് അയാൾ ഇപ്പം തൽക്കാലം വേറെ ചക്കയിൽ പോയിട്ട് ആട്ടിയിട്ട് വെള്ളമെടുത്ത് ആട്ടിയിട്ട് എനിക്ക് ചെപ്പൂടത്തിൽ നടത്തിയത്. കൊട്ടിയൂർ വൈശാഖ മാസ കാലത്തെ ഈ ചടങ്ങിന് വേണ്ടി താങ്കൾ എപ്പോഴാണ് വ്രതം ആരംഭിക്കുന്നത്? ഞാൻ ഈ കൊട്ടിയൂരിലുള്ള പ്രാക്കൂഴത്തിന് ഒരു ദിവസം മുമ്പ് ചോതിനാട് അടുത്ത ജ്യോതി വരെ 28 ദിവസം ഞാൻ കഠിനവ്രതം എൻ്റെ വീട് വിട്ട് കഞ്ഞിപ്പുഴയിൽ വെച്ച് 3 പ്രാവശ്യം കുഴിക്കും. 3 പ്രാവശ്യം രാവിലെ ചായക്ക് വേണ്ടി കുഴിക്കും, നീർമിനോട് ചായക്ക് ഉള്ള സാധനം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഞ്ഞിയും ചക്കയോ അല്ലെങ്കിൽ എന്തൊക്കെ പുഴുക്ക് അത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി അത്താഴത്തിന് പിന്നെ ഞങ്ങളുടെ ഈ മസാലകളൊന്നും ഉണ്ടാവില്ല, ഉപ്പ് മുളക് മഞ്ഞൾ മാത്രം ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കും. അത് വെളിച്ചെണ്ണ കടു അത് മാത്രം, വേറെ ഒരു മസാലകളോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാൻ പാടില്ല. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കും. അതിനുശേഷം 28 നാൾ കഴിഞ്ഞാൽ ചോതി കഴിഞ്ഞാൽ ഇവിടുത്തെ നെയ്യാട്ടം കഴിഞ്ഞ ദിവസം ചോതി, അന്ന് വീട്ടിൽ നിൽക്കുന്ന ഇളനിക്കാർ, ഇളനിക്കാർ സങ്കേതം വിട്ടു വരുന്ന ഇളനിക്കാരാണ്. ഒന്ന് ആയഞ്ചേരി, കടമേരി, പെരുമുളശ്ശേരി അവിടെയുള്ള എല്ലാ ഇളനീർ വക്കാറും എൻ്റെ രണ്ടാൻ്റെ കഞ്ഞിപ്പുഴയിൽ വന്ന് വ്രതം തുടങ്ങും. താങ്കളുടെ കൂടെ എത്ര പേരടങ്ങുന്ന സംഘമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ കാലത്ത് മഹാക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്? പണ്ടൊക്കെ എൻ്റെ കഞ്ഞിപ്പുഴയിൽ 200-250 ആളുണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞ് ഈ വർഷം 27 മാത്രമാണ്. സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് ഈ ഇളനീക്കാർ കയർ ഉപയോഗിക്കുന്നത്. ഇളനീർ കെട്ടിത്താഴ്ത്തും, ഇളനീർ മുഴുത്തേടാൻ പാടില്ല, പൂജിച്ച് ഇളനീർ ഈ കയറുമ്പോൾ കെട്ടി കയറിലോട്ട് താഴ്ത്തണം, അതാണ് ഇളനീർ കയർ. അതും വ്രതമനുഷ്ഠിച്ച് പുഴയിൽ പോയി മുക്കി അവിടുത്തെ അമ്പലത്തിലുള്ള തിരുമേനി ശുദ്ധി കലശം ചെയ്യും, എന്നതിന് ശേഷമാണ് ഇളനീർ മുറിക്കാൻ തുടങ്ങുക. പിന്നെ കൂടാതെ ഇവിടെ കൊണ്ടുവരുന്ന ഇളനീർ ചെത്താൻ വേണ്ടി 2 കത്തി വീതം, 2 കത്തിത്തണ്ടുണ്ട്. ഒന്ന് എൻ്റെ കഞ്ഞിപ്പുഴയിലും കൂടാതെ 72 കഞ്ഞിപ്പുഴ കല്ലിങ്ങൽ കഞ്ഞിപ്പുഴയിലും 2 കത്തി, അങ്ങനെ കുറ്റിയാരിയിൽ നിന്നും 4 കത്തി കൊണ്ടുവരും. അതിനെ കൊണ്ടാണ് ഈ ഇളനീർ അഭിഷേകത്തിന് ചെത്തുന്നത്. പണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരു 10 പണവും അങ്ങനെ പണത്തിൻ്റെ ഒരിതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 23000 കിട്ടിയുണ്ട്, അത് കൂടിക്കൂടി വരാം, വർഷം തോറും കൂട്ടിക്കൂടി വരും. പിന്നെ എനിക്ക് ബാക്കിയെല്ലാം പണ്ടേക്കാനൊക്കെ കുറവാണ്, കാരണം എനിക്ക് ഈ മണത്തേണ വെച്ച് ഒരു 3 ചെന കുഞ്ഞാണ് ഓങ്കാട് ചെയ്തു. അപ്പോൾ 4 തറവാട്ടിലെ 4 നമ്പ്യാന്മാറും ഞങ്ങൾക്ക് ഉള്ള 45 ദിവസത്തിലുള്ള ഭക്ഷണം, അരി, എല്ലാ സാധനങ്ങളും, ഇപ്പോൾ തൊട്ട് കൽപ്പുഴം വരെയുള്ള സാധനങ്ങൾ 45 ദിവസത്തേക്ക് ചെലവിനിടും. അത് പണ്ട് കാലം, ഇപ്പോൾ അത് മാറ്റി ഈ ഓഫീസിൽ ഈ കൊട്ടി സന്നിധിയിൽ വെച്ചാണ് എനിക്ക് റേഷൻ, ഇന്നും ഞാൻ റേഷൻ മേടിക്കുന്നത്.
44 വയസ്സ്.